നസ്രായൻ. മത്തായിയുടെ സുവിശേഷം 2:23. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു. ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളോടുകൂടി പേര് ചേർത്ത് അറിയപ്പെടുക എക്കാലത്തെയും പതിവാണ്. പല പ്രമുഖരും അറിയപ്പെടുന്നത് അവർ ജനിച്ചു വളർന്ന സ്ഥലങ്ങളോടുകൂടിയുള്ള പേര് സ്വന്തം പേരിനൊപ്പം ചേർത്തിട്ടുമാണ്. കഥാകാരന്മാരും കവികളും സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഇത്തരത്തിലുൾപ്പെടും. എന്നാൽ സമകാലീന രംഗം ചർച്ച ചെയ്യുന്ന പല പേരുകളും കുപ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് പല സ്ഥലപ്പേരുകളും അറിയപ്പെടുന്നത് പ്രമാദമായ ഏതെങ്കിലും കൊലപാതക കേസിൻ്റെയോ മോഷണ പരമ്പരയുടേതോ മറ്റെന്തെങ്കിലും അപമാനപരമായ കാര്യങ്ങളുടെയോ പേരിലാണ്. സ്വന്തം ദുഷ്പ്രവൃത്തിയുടെ ഫലമായി വരുത്തിവെച്ച പ്രശ്നങ്ങളിലൂടെ ഒരു നാടിൻ്റെ പേര് കളയുന്നവരുടെ എണ്ണം ഇന്ന് പെരുകുന്നു. ജനതകളുടെ രക്ഷകനായ ഈശോ നസ്രായൻ എന്നറിയപ്പെടുവാൻ കാരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിച്ചു. അങ്ങനെ നസ്രായൻ എന്നറിയപ്പെട്ടു. നസ്രത്ത് പ്രസിദ്ധമല്ലാതിരുന്ന സ്ഥലമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നസ്രത്ത് പഴയ നിയമത്തിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത ഒരു അപ്രധാന ഗ്രാമമായിരുന്നു. അതുകൊണ്ടാണ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി ഉയരുക. ദൈവത്തിന് സമർപ്പിതനായിരിക്കുന്നവർ താമസിക്കുന്ന പട്ടണങ്ങളും ഗ്രാമങ്ങളും പ്രസിദ്ധമായിരിക്കും. ആർസിയിലെ വിശുദ്ധ വിയാനിയും ആവിലായിലെ അമ്മത്രേസ്യയും ഒക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. കർത്താവിനെ പ്രതി അപമാനിതരാകുന്നവരുടെ പ്രദേശങ്ങൾ പുണ്യദേശങ്ങളായിരിക്കും. വിശുദ്ധ നാടുകളുടെ പ്രസക്തി ഇവിടെയാണ്. നാമൊക്കെ ആയിരിക്കുന്ന ദേശത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പ്രശസ്തമാക്കുകയാണ് ക്രിസ്തുമസ് ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി. ഈശോയെ, എൻ്റെ ദേശത്തെ വിശുദ്ധമായ നാടാക്കുവാൻ നിന്നെ പ്രതി ഒരുപക്ഷെ ഞാൻ അപമാനിതനാകേണ്ടി വന്നേക്കാം. നിനക്ക് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട എൻ്റെ ജീവിതം വഴി ഞാനും എൻ്റെ ഇടവും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.